നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ, ഫേഷ്യൽ കോസ്മെറ്റിക് സർജൻ ആൻഡ് ആൻറ്റി ഏജിങ് എക്സ്പേർട്ട്. വളരെ കോമൺ ആയിട്ട് നമ്മളുടെ കൂട്ടത്തിലുള്ള ജനങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കണ്ണിൻ്റെ കീഴ്ത്തടത്തിലും അതേപോലെ കണ്ണിൻ്റെ മേൽത്തടത്തിലും കാണുന്ന ചെറിയ ചെറിയ പാൽപാടകൾ പോലെ അല്ലെങ്കിൽ കുമിളകൾ പോലെയുള്ള ചെറിയ വളർച്ചകളെയാണ്. അത് ചിലവർക്ക് അവരുടെ എന്താ പറയുക കണ്ണിൻ്റെ കീഴ്ഭാഗത്തായിട്ട് വളരെ നീളത്തിലുണ്ടാവുന്നു, അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ ഐലൻഡ് ഐലൻഡ് പോലെ ചെറിയ ചെറിയ പാടകൾ പോലെ നിൽക്കുന്നു. മെയിൻലി ഇത് കാണുന്നത് കണ്ണിന് ചുറ്റുമാണ്. ഈ ഒരു കണ്ടീഷൻ്റെ പേരാണ് സാൻതലാസ്മ എന്നാണ് ഈ ഒരു കണ്ടീഷൻ്റെ പേര്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾ അത് എത്രത്തോളം റിലേറ്റ് ചെയ്യണം എന്നല്ല, പക്ഷേ നമ്മളുടെ ഇടയിൽ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഈ പാൽപാടകൾ ഈ ഒരു രോഗലക്ഷണം. സോ സാൻതലാസ്മ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് മെയിൻ ആയിട്ട് അതിൻ്റെ ഒരു കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ലിപ്പിഡ് കണ്ടൻസ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവലിൻ്റെ കൂടുതൽ കാരണമാണ് ചിലവർക്കെങ്കിലും സ്കിന്നിൻ്റെ ആ നേർത്ത പാളകൾക്കടിയിൽ ഫാറ്റിൻ്റെ അക്യുമുലേഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ക്രിസ്റ്റലിൻ്റെ അക്യുമുലേഷൻ സംഭവിക്കുന്നത്. സോ ഈ ഒരു കൊളസ്ട്രോൾ ക്രിസ്റ്റലിൻ്റെ അക്യുമുലേഷൻ സംഭവിക്കുമ്പോൾ നമ്മളുടെ കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രശ്നവും വരില്ല. ഈ ഒരു സാൻതലാസ്മ അല്ലെങ്കിൽ ഈ പാൽപ്പാടകളുടെ കാഴ്ചക്കുള്ള അഭംഗിയാണ് കൂടുതലും ആൾക്കാരെ അലട്ടുന്നത്. ചിലവരിത് വളരെ ഈസി ആയിട്ട് ഇതിനെക്കൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ചിലവർക്ക് അത് ഒരു വർക്കിംഗ് വുമൺ ആയോളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് വളരെയധികം കൺസേൺഡ് ആയവർക്ക് ഈ ഒരു സാൻതലാസ്മ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള ഈ ഒരു പാൽപ്പാടകൾ അല്ലെങ്കിൽ ഈ ഒരു കൊഴുപ്പിൻ്റെ പാടകളെ വളരെയധികം അവരുടെ ഒരു കോൺഫിഡൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിനെ ബാധിക്കുന്നുണ്ട്. സോ ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെയെങ്കിലും ഇത് മുന്നോട്ട്, അതായത് ഫർദർ വഷളാവുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു മെഡിസിൻ കഴിച്ചതുകൊണ്ട് മാത്രം നമ്മളുടെ ഈ സാൻതലാസ്മയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഓയിൻമെൻസിലൂടെയും നമ്മൾക്ക് ഈ ഒരു സാൻതലാസ്മ എന്നൊരു കണ്ടീഷനെ മാറ്റാൻ സാധിക്കില്ല. സോ പിന്നെ എന്താണ് മാർഗം ഇത് ഒഴിവാക്കാൻ എന്നുള്ളതാണ്. നോർമലി നമ്മൾ ഒരു ഫേഷ്യൽ സർജൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് രണ്ട് തരത്തിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സാൻതലാസ്മ അല്ലെങ്കിൽ ഈ കൊഴുപ്പിൻ്റെ കണ്ടീഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ TCA peel, അതായത് വളരെ കോൺസെൻട്രേഷനുള്ള ശക്തിയേറിയ ഒരു കെമിക്കൽ പീൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചെറിയ ഒരു ടൂത്ത് പിക് അല്ലെങ്കിൽ ഒരു ഇയർബഡ്സിൻ്റെ സഹായത്തോടെ ഈ കെമിക്കൽ പീലുകളെ നമ്മളുടെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കണ്ണിനുള്ള ആ പാൽപ്പാടകളുടെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സാൻതലാസ്മയുടെ മുകളിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തോതിൽ എന്ത് ചെയ്യുന്നു, സ്കിൻ പീൽ ഓഫ് ആവുന്നു. ഏത് വരും ദിവസങ്ങൾ, അതായത് ഒരു 10 ദിവസം കൊണ്ട് സ്കിന്നൊക്കെ പീൽ ചെയ്ത് പോകുന്നു. പീൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷൻ്റെ ആ ഒരു സിവിയാരിറ്റി ഒരു പരിധിവരെ കുറയുന്നു. രണ്ടാമത്തെ സെറ്റിംഗ്, മൂന്നാമത്തെ സെറ്റിംഗ്, അങ്ങനെ മൾട്ടിപ്പിൾ സെഷൻസ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു സാൻതലാസ്മ ചിലവർക്കെങ്കിലും കുറഞ്ഞതായിട്ട് നമ്മൾക്ക് കാണപ്പെടാറുണ്ട്. പൂർണ്ണമായി മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി മാറില്ല. രണ്ടാമതൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രയോതെറാപ്പി എന്നുള്ളതാണ്. അതായത് ഈ ഒരു വളരെ ഒരു ഒരു ലേസർ മെഷീൻ പോലത്തെ ഒരു മെഷീനാണ്. അത് വളരെ ഐസ്, അതായത് ടെമ്പറേച്ചർ -70 to -90 degrees ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൊഴുപ്പിൻ്റെ പാടകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐസ് ചെയ്ത് ക്രയോതെറാപ്പിയിലൂടെ നമ്മൾ അതിനെ എന്താണ് തരിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ നോർമലി കോട്ടറൈസ് ചെയ്യുന്ന പോലെ അതിനെ എടുത്തു കളയുന്നു. പക്ഷേ ഈ ക്രയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള ഒരു ഷ്രിങ്കേജ് അല്ലെങ്കിൽ ഒരു സ്കാർ അവിടെ ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇലക്ട്രോ കോട്ടറി അല്ലെങ്കിൽ ഇലക്ട്രോ സർജറി എന്നുള്ളതാണ്. ഒന്നിക്കിൽ ഒരു നോർമൽ ഇലക്ട്രോ സർജറിയുടെ ഭാഗമായിട്ട് ഇതിനെ കരിച്ചു കളയാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ലേസർ അല്ലെങ്കിൽ CO2 ലേസറിൻ്റെ സഹായത്തോടെയും ഇതിനെ കരിച്ചു കളയാൻ പറ്റും. പക്ഷേ ഒരു ഏറ്റവും 100% റിസൾട്ടും അതുപോലെ ഒരു സ്കാർലെസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സാൻതലാസ്മയെ നമ്മൾ സർജറിയുടെ, ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ സഹായത്തോടെ പൂർണ്ണമായി എടുത്തു മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വിസിറ്റ്സ് ആവശ്യമില്ല. രണ്ടാമത് ഇത് തീർത്തും സ്കാർ ഇല്ലാത്തൊരു പ്രൊസീജിയർ, അത് കലയുണ്ടാവില്ല. മൂന്നാമത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1-time visit ലൂടെ തന്നെ പ്രശ്നങ്ങൾ പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഭാവിയിൽ
വേറെ എവിടെയെങ്കിലും സാന്തലാസ്മ വരുന്നത് നമുക്ക് പ്രിവെൻറ് ചെയ്യാനാവില്ല. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു മൈനർ സർജറിയുടെ സഹായത്തോടെ അത് മാറ്റാൻ പറ്റും. ഇത് കണ്ണിന് ചുറ്റുമായതുകൊണ്ട് കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഒട്ടുമിക്കവരുടെയും ചോദ്യം. കണ്ണായതുകൊണ്ടാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരം. കാരണം കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നാണ് ഏറ്റവും ലൂസും ഏറ്റവും എലാസ്റ്റിക്കും ആയിട്ടുള്ള സ്കിൻ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കണ്ണിൻ്റെ സ്കിന്നിനെ നമ്മൾക്ക് ഈ സാന്തലാസ്മയെ പ്ലാസ്റ്റിക് സർജറിയുടെ സഹായത്തോടെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ സ്കാർസ് പൂർണ്ണമായിട്ട് കണ്ണിൻ്റെ ക്രീസുകളുടെ ഇടയിൽ മറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. സോ തീർത്തും സ്കാർലെസ് ആയിട്ടും തീർത്തും വേദനയില്ലാത്ത ഒരു പ്രൊസീജിയറാണ് ഈ സാന്തലാസ്മയുടെ പ്ലാസ്റ്റിക് സർജറി. ഇതും ബോധം കെടുത്തിയിട്ടൊന്നല്ല ചെയ്യുന്നത്, വളരെ ചെറിയ ഇൻസുലിൻ സിറിഞ്ചിൻ്റെ സഹായത്തോടെ തരിപ്പിച്ചിട്ട് ലോക്കൽ അനസ്തേഷ്യയുടെ സഹായത്തോടെ ഒരു ഒരു മണിക്കൂർ നേരം അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തിൻ്റെ ദൈർഘ്യമുള്ളൊരു പ്രൊസീജിയറാണ്. ചെയ്ത് കഴിഞ്ഞ വാടെ തന്നെ ഈ ഒരു പേഷ്യൻറ്റിന് വളരെ ഭംഗിയായിട്ട് ഹാപ്പിയായിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഒരു തരത്തിലുള്ള മെയിൻ്റെനൻസോ ശ്രദ്ധിക്കാനോ ഒന്നുമില്ല. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ സ്റ്റ്യൂച്ചർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാറ് തീർത്തും ഉണ്ടാവില്ല. സോ സാന്തലാസ്മ എന്നൊരു കണ്ടീഷൻ, അതായത് കണ്ണിന് ചുറ്റുമുള്ള കൊഴുപ്പിൻ്റെ പാളികൾ, വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കേരളത്തിൽ. അത് മെയിനായിട്ട് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആർക്കും കാണപ്പെടുന്ന ഒരു സാധനമാണ്. സോ അത് വെച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് നമ്മളുടെ ഭംഗി കളയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്കത് മാറ്റണം എന്നുള്ളതാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ, ഒരു ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഒഴിവാക്കാൻ പറ്റും. അല്ല നിങ്ങൾക്കൊരു സർജറി താല്പര്യമില്ല എന്നുള്ളതാണെങ്കിൽ നേരത്തെ മെൻഷൻ ചെയ്തിരിക്കുന്ന TCA PLO അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രയോ തെറാപ്പി ഇലക്ട്രോ സർജറി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ പൂർണ്ണമായി മാറാൻ പറ്റില്ല. പൂർണ്ണമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി മാത്രമാണ്. സോ സാന്തലാസ്മയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. താങ്ക് യു.